ഡൽഹിയിൽ ഒരു കത്തോലിക്ക ദേവാലയം ഇടിച്ച് നിരത്തി, വലിയ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി. പോലീസുകാരും നിയമ പാലകരും ഒക്കെ 2000 വരുന്ന വിശ്വാസികൾ ഇവിടെ തടിച്ചു. അവർക്ക് അങ്ങ് എത്തി നോക്കാൻ പോലും, ഒരു വീഡിയോ പോലും എടുക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഉള്ള നീക്കമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ, കത്തോലിക്ക സഭയുടെ കേന്ദ്രമായിരിക്കുന്ന ഏറ്റുമാനൂർ, കേരളത്തെ പ്രത്യേകിച്ച് കോട്ടയം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്നാണ്. ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് ഏറ്റ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മതനിരപേക്ഷ ഭാരതത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ബി ജെ പി വിവിധ പ്രശ്നങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. അതിലൊരു നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പള്ളി പൊളിച്ച സംഭവവും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും. അതിനുമുമ്പ് തന്നെ നമുക്കെല്ലാം അറിയാവുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ വളരെ സൗമ്യ സാന്നിധ്യമായിരുന്ന സ്റ്റാൻസ്വാമിയുടെ മരണം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമെന്ന് പറയാവുന്ന രൂപത്തിലല്ലേ അദ്ദേഹത്തെ കയ്യാമം വെച്ച് കാരാഗ്രഹത്തിലടച്ച് എത്രയോ കാലം സ്വന്തം കൈകൊണ്ട് ഒരു തുള്ളി വെള്ളമെടുത്ത് കുടിക്കാൻ അനുവദിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അവസാനം കോടതി വരെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞെട്ടിത്തിരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം എത്ര കണ്ട് മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്റ്റാൻസ്വാമിയോട് എടുത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനുശേഷമാണ് ഇപ്പോൾ പള്ളി പൊളിച്ച സംഭവം വരുന്നത്. മുമ്പും നമ്മൾ കണ്ടു ഗ്രഹാം സ്റ്റെയിൻ ഒരു മിഷണറി വൈരിയനെയും മക്കളെയും ചുട്ടുവന്ന സംഭവം നമ്മുടെ രാജ്യത്ത് 20 മുമ്പ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നിരവധി അനവധി സംഭവങ്ങൾ ഉത്തരപൂർവ്വ ഭാരതത്തിൽ മതനിരപേക്ഷതയ്ക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളാണ്, വർഗീയ ഭ്രാന്താണ്. ആ മതഭ്രാന്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗത്ത് ഭരണാധികാരികൾ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങളാണ് ഇത് ആവർത്തന സ്വഭാവത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ മതനിരപേക്ഷ ഭാരതത്തിന് ഏറ്റവും അപമാനകരമായ സംഭവമാണ്. പള്ളി പൊളിച്ച സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു.